ചരിത്രത്തിൽ തന്റെ ഭാഷയിൽ തെളിയിച്ച എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന്റെ കൃതികളിലെ ചില പ്രധാന കഥാപാത്രങ്ങളെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. എന്റെ പേര് സഹറ വിപി, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ പേര് സഹറ വിപി, ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ബഷീറിന്റെ പ്രസിദ്ധ നോവലിന്റെ പേരാണ് പാത്തുമ്മയുടെ ആട്. നമുക്കിന്ന് പാത്തുമ്മയെ പരിചയപ്പെട്ടാലോ? ഞാനാണ് പാത്തുമ്മ. ബഷീർ കാക്കാനെ പെങ്ങനാണ്. ഞാൻ താമസിക്കുന്നത് ചന്തയുടെ പിറകിലാണ്. എൻ്റെ മകള് ഖദീജ, എൻ്റെ ഭർത്താവ് കൊച്ചുണ്ണി. അയാൾക്ക് കച്ചവടമാണ്. അയാൾ രാവിലെ കച്ചവടത്തിന് പോയാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. എനിക്കൊരു ആടുണ്ട്. എൻ്റെ ആട് പെല്ലവും പിരിച്ച് നിൽക്കായിരിക്കും. ഞാനിത് കൊണ്ട് കൊടുക്കട്ടെ. ഹായ്, നന്നായിട്ടുണ്ടല്ലോ. ഇത് തന്നെയാക്കാം കൂട്ടാൻ. ഇന്നെല്ലാവരും ഉണ്ടല്ലോ. അല്ല, നിങ്ങൾ എൻ്റെ ആടിന് കണ്ണോളം കൊടുത്തിനോ? ഓളൊരു കഞ്ഞോളം. എൻ്റെ ആട് ഈടെയുള്ള പുസ്തകം, കടലാസും സകല ചണ്ടിപ്പണ്ടാരങ്ങളും തിന്നു തീർത്തു. ഇനിയിപ്പോൾ കഞ്ഞോളം ഇല്ലാഞ്ഞിട്ട പൊരയിൽ 100 കൂട്ടം പണിയുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഓളുടെ ഒരു ആട്. എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എൻ്റെ ആണെന്ന് പെറ്റേട്ടെ. നേരെ എല്ലാവരും എൻ്റെ പറയെ വരും. അപ്പൊ തരാൻ ഞാൻ. എൻ്റെ ആട് പെറുമ്പളെ, സുബൈദാനെ മറക്കല്ലേ പാത്തുമ്മ. സുബൈദാക്ക് ഒരു ഇത്തിരി പാൽ കൊടുക്കണേ. തരും തരും, നല്ല അടി വെച്ച് തരും. എൻ്റെ ആടിനെ കുറ്റം പറഞ്ഞതും പോരെ. പിന്നെ ഇനി നിങ്ങൾക്ക് പാലും കൂടി വേണമല്ലേ? ബഷീറിന്റെ മറ്റൊരു പ്രസിദ്ധ നോവലിന്റെ പേരാണ് മതിലുകൾ. അതിൽ ബഷീറിന്റെ ജയിൽവാസം തന്നെയാണ് വിവരിക്കുന്നത്. ഇതിലെ നായകൻ ബഷീർ തന്നെയാണ്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ബഷീർ എഴുതുന്നതിൽ ഒരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലത്തെ തടവ്. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ്? 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? അതെ, 14 കൊല്ലം. അപ്പൊ കൊലക്കുറ്റമാണല്ലേ. ഒത്തിരി നാളാകുന്നിട്ട്. ഒരു കൊല്ലമായി. എന്തൊരു ജീവിതം. നാരായണി, നമ്മൾ ഒരു സമയത്താണ് ഈ ജയിലിൽ വന്നത്. എനിക്കൊരു റോസാപ്പൂച്ചെടി തരുമോ? നാരായണി, ഈ ഭൂവനത്തിലുള്ള എല്ലാ പനിനീർ പൂക്കളും ഞാൻ നാരായണിക്ക് തരും. ബഷീറിന്റെ മറ്റൊരു കൃതിയുടെ പേരാണ് ബാല്യകാലസഖി. ഇതിലെ കഥാപാത്രങ്ങളാണ് മജീദും സുഹറയും. മജീദും സുഹറയും കണ്ടുമുട്ടുന്നത് 9ഉം 7ഉം വയസ്സുള്ളപ്പോഴാണ്. അവരുടെ വിദ്യാലയത്തിലെ ഒരു നല്ല രസമുള്ള ഒരു സംഭവം നമുക്ക് കണ്ടാലോ? അന്തോണി. സുഹറ. വർഗീസ്. മണ്ടശിരോമണി. ഇന്നലെ തന്ന കണക്കുകളെല്ലാം എല്ലാവരും ചെയ്തല്ലോ. ഒന്നുമെന്നും എത്രയാണ് ഇടാ മണ്ടശിരോമണി? മജീദിന്റെ നിസ്സഹായാവസ്ഥ കണ്ട് സുഹറ അവരുമായി കൂട്ടുകൂടാൻ തീരുമാനിച്ചു. സുഹറ മജീദിന്റെ അടുത്തേക്ക് സ്ഥലം മാറിയിരുന്നു. അതോടെ മജീദിന് അടികൊള്ളാതായി. കേൾക്കുമ്പോൾ സുഹറ പുഞ്ചിരിത്തോകും. അതിന്റെ പൊരൾ മറ്റാർക്കും മനസ്സിലായില്ല. മജീദിന്റെ കണക്കുകൾ ശരിയാവുന്നതിന്റെ രഹസ്യം സുഹറയുടെ മന്ത്രഹാസത്തിൽ ഒളിഞ്ഞു നിന്നിരുന്നു. ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സോറി. ഓക്കേ, ബൈ ബൈ.